ஸ்ரேயதி ராஜாய விவேகானந்த சூரயே சச்சித் சுக ஸ்வரூபாய ஸ்வாமினே தாபஹாரிணே. விவேகானந்த சாகித்ய சர்வஸ்வம் வால்யூம் 2 மதம் என்னால் எந்த. ஈஸ்வரன் அனந்த கம்பீரனும் நிர்விகாரவுமாய ஸ்வஸ்வரூபத்தில் தன்னை நிலைக்கொள்ளும். நீங்களும் ஞானும் அவனோடு ஐக்கியம் பிராபிக்கான் சிரமிக்கும். എന്നാൽ പ്രകൃതിയിലാണ് നാം നിലയുറപ്പിക്കുന്നത്. ദൈനംദിന ജീവിതത്തിലെ ബന്ധകരങ്ങളായ നിസ്സാര വിഷയങ്ങളിൽ പണം, പെരുമ, മനുഷ്യസ്നേഹം എന്നീ വക പ്രകൃതി വിഭവങ്ങളിലെല്ലാം ആണ് നാം നിലയുറപ്പിക്കുന്നത്. പ്രകൃതി പ്രകാശിക്കുമ്പോൾ അത് എന്തിനെ ആശ്രയിച്ച് പ്രകാശിക്കുന്നു? ഈശ്വരനെ ആശ്രയിച്ച്. സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ആശ്രയിച്ചല്ല. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രകാശിക്കുന്നെങ്കിൽ ആ വെളിച്ചം സൂര്യനിലായാലും നമ്മുടെ അന്തർബോധത്തിലായാലും അതെല്ലാം അവൻ തന്നെ. അവൻ പ്രകാശിക്കുന്നു, തുടർന്ന് സർവവും പ്രകാശിക്കുന്നു. ഈശ്വരൻ ഇപ്രകാരം ആത്മപ്രസിദ്ധനും നിരുപാധികനും സർവവിത്തും സർവജ്ഞനും പ്രകൃതി നേതാവും സർവാധിപതിയുമാണെന്ന് നാം കണ്ടുവല്ലോ. അവൻ എല്ലാ ആരാധനയുടെയും പുറകിലുണ്ട്. നാം അറിയുന്നെങ്കിലും ഇല്ലെങ്കിലും ഇതെല്ലാം അവന്റെ ഇച്ഛാനുസരണമാണ് നടക്കുന്നത്. ഞാൻ ഒരടി കൂടി മുമ്പോട്ട് വയ്ക്കുന്നു. എല്ലാവരും അത്ഭുതപ്പെടുന്നതും തിന്മ എന്ന് നാം വിളിക്കുന്നതും കൂടി അവന്റെ ആരാധനയാകുന്നു. ഇതും സ്വാതന്ത്ര്യത്തിന്റെ ഒരംശമാണ്. പോരാ, ഞാൻ ഭയങ്കരനായിട്ട് പറയും, നിങ്ങൾ തിന്മ ചെയ്യുമ്പോൾ പിന്നിലെ പ്രചോദനവും ആ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷെ തെറ്റിപ്പോയിരിക്കാം, എന്നാലും അതവിടെയുണ്ട്. ആ സ്വാതന്ത്ര്യം അവിടെ ഇല്ലെങ്കിൽ ഒരു പ്രകാരത്തിലുമുള്ള ജീവനോ ചുണയോ ഉണ്ടാവാൻ തരമില്ല. ജഗത്തിന്റെ ഓരോ സ്പന്ദനത്തിൽ കൂടിയും സ്വാതന്ത്ര്യം നിശ്വസിക്കുന്നു. ജഗത് ഹൃദയത്തിൽ ഏകത്വമില്ലെങ്കിൽ അനേകത്വത്തെ നമുക്കറിയുക സാധ്യമല്ല. ഇപ്രകാരമാണ് ഉപനിഷത്തുകളിൽ ഈശ്വരനെ പറ്റിയുള്ള സങ്കല്പം. ചിലപ്പോൾ ഈ സങ്കല്പം കുറെ കൂടി ഉയർന്ന് നാം അതിന്റെ മുമ്പിൽ ആദ്യം അത്ഭുത സ്തബ്ധരായി നിന്നു പോകത്തക്ക ഒരാദർശത്തെ പ്രദർശിപ്പിച്ചു തരുന്നു. നമ്മളും ഈശ്വരനും തത്വത്തിൽ ഒന്നു തന്നെ. ചിത്രശലഭത്തിന്റെ ചിറകുകളിൽ നിറപ്പകിട്ടും റോസാ പൂമുട്ടിന്റെ വിരിയലുമായിരിക്കുന്നവൻ ചിത്രശലഭത്തിലും ചെടിയിലും വിളങ്ങുന്ന ശക്തിയാണ് നമുക്ക് ജീവൻ തരുന്നവൻ. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണ്. അവന്റെ അഗ്നിയിൽ നിന്ന് ജീവൻ ഉദിക്കുന്നു. അത്യുഗ്ര മൃത്യുവും അവന്റെ ശക്തി തന്നെ. യാതൊരുവിന്റെ ഛായയാണോ മൃത്യു, അവന്റെ ഛായ തന്നെ അമൃതവും. ഇനി ഇതിലും ഉപരിയായ ഒരു സങ്കല്പത്തെ എടുക്കാം. നോക്കുക, നായാടപ്പെട്ട മുയലുകളെ പോലെ ഭയങ്കരമായ എല്ലാറ്റിൽ നിന്നും നാം പറ പറക്കുകയാണ്. അവയെ പോലെ എവിടെയെങ്കിലും തലയൊളിച്ചിട്ട് രക്ഷപ്പെട്ടുവെന്ന് സ്വയം വിചാരിക്കുകയും നോക്കൂ, ലോകം മുഴുവൻ ഉഗ്രമായ എന്തിൽ നിന്നും പറ പറക്കുന്നു. ഒരിക്കൽ ഞാൻ കാശിയിൽ ചെന്നു. ഒരു വശത്ത് വലിയ കുളവും മറുവശത്ത് ഉയർന്ന മതിൽക്കെട്ടുമുള്ള ഒരു വഴിയിൽ കൂടി ഞാൻ കടന്നു പോവുകയായിരുന്നു. അവിടെ അനവധി കുരങ്ങന്മാരുടെ സങ്കേതമാണ്. കാശിയിലെ കുരങ്ങന്മാർ തടിയന്മാരാണ്, ചിലപ്പോൾ ഉപദ്രവികളും. എന്നെ ആ വഴി വിടരുതെന്ന് അവർ നിശ്ചയിച്ചു. എന്നിട്ട് കൂട്ടമിട്ടലച്ചുകൊണ്ട് എന്റെ കാലിൽ പിടികൂടി തുടങ്ങി. അവരുടെ തിരക്ക് അധികമായപ്പോൾ ഞാൻ ഓടി. ഞാൻ എത്ര വേഗം ഓടിയോ അത്ര വേഗം അവരും ഓടി ഒപ്പമെത്തി. കടിക്കാനും തുടങ്ങി. രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് എനിക്ക് തോന്നി. എന്നാൽ അപ്പോൾ തന്നെ ഒരു അപരിചിതനെ കണ്ടുമുട്ടി. അയാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, മൃഗത്തെ എതിർക്കുക. ഞാൻ തിരിഞ്ഞു നിന്ന് അവരെ എതിർത്തു. അതോടെ അവർ പിന്മാറി ഒടുക്കം ഓടുകയും ചെയ്തു. ഇത് ആജീവനാന്തം പഠിക്കേണ്ടതാണ്. ഭീകരത്തെ നേരിടുക, സധൈര്യം നേരിടുക. കഷ്ടപ്പാടുകളുടെ മുമ്പിൽ നാം ഓടാതിരുന്നാൽ ആ കുരങ്ങന്മാരെ പോലെ അവ പിൻവാങ്ങിക്കൊള്ളും. എന്നെങ്കിലും നമുക്ക് മോചനം വേണമെങ്കിൽ അത് പ്രകൃതിയെ ജയിച്ചിട്ടു തന്നെ വേണം. ഓടി ഒളിച്ചിട്ടല്ല. ഭീരുക്കൾ ഒരിക്കലും വിജയം നേടുന്നില്ല. ഭയവും ക്ലേശവും അജ്ഞാനവും നമ്മളിൽ നിന്ന് പലായനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം അവയോട് പൊരുതുക തന്നെ വേണം. മരണമെന്ത്, ഭയങ്ങളെന്ത്, അവയിൽ ഈശ്വരമുഖം നിങ്ങൾ ദർശിക്കുന്നില്ലേ? തിന്മയിൽ നിന്നും ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പായുക. അവ തീർച്ചയായും നിങ്ങളെ പിന്തുടരും. അവയെ നേരിടുക, അവ പറ പറന്നുകൊള്ളും. ലോകം മുഴുവൻ സ്വൈരത്തെയും സുഖത്തെയും ആരാധിക്കുന്നു. വളരെ കുറച്ചുപേർ മാത്രമേ ദുഃഖത്തെ ആരാധിക്കാൻ ധൈര്യപ്പെടുന്നുള്ളൂ. രണ്ടിനും അപ്പുറം പോവുകയാണ് സ്വാതന്ത്ര്യം. ഈ പടി കടക്കാതെ മനുഷ്യന് മുക്തനാകാൻ സാധ്യമല്ല. നാമെല്ലാം ഇവയെ നേരിടേണ്ടിയിരിക്കുന്നു. നാം ഈശ്വരനെ ആരാധിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ ശരീരം കയറി ഇടപെടുന്നു. പ്രകൃതി അവന്റെയും നമ്മുടെയും ഇടക്കുയർന്ന് നമ്മുടെ കാഴ്ചയെ മറച്ചു കളയുന്നു. ഇടിമിന്നലിലും ലജ്ജയിലും പാപത്തിലും വ്യസനത്തിലും അവനെ ആരാധിക്കുന്നതിനും
പ്രേമിക്കുന്നതിനും നാം പഠിക്കണം. ലോകം മുഴുവൻ പുണ്യത്തിന്റെ ഈശ്വരനെയാണ് എന്നും പ്രചരിപ്പിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ഞാനാകട്ടെ പുണ്യത്തിന്റെയും പാപത്തിന്റെയും ഏകേശ്വരനെ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അവനെ സ്വീകരിക്കുക. മോക്ഷത്തിന് ആ ഒരു മാർഗമേ ഉള്ളൂ. അപ്പോൾ മാത്രമേ ഏകത്വ ഭാവനയിൽ നിന്നുളവാകുന്ന പരമസത്വം നമുക്ക് അനുഭവമാവുകയുള്ളൂ. ഒന്ന് മറ്റതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന ആശയം അപ്പോൾ പോയിപ്പോകും. മോക്ഷധർമ്മത്തോട് നാം എത്രമാത്രം അടുക്കുന്നുവോ അത്രമാത്രം നാം ഈശ്വരാധീനരായി തീരും. ക്ലേശങ്ങളും അത്രയ്ക്കും നമ്മെ വിട്ടൊഴിയും. അപ്പോൾ നരകദ്വാരത്തെ സ്വർഗദ്വാരത്തിൽ നിന്നും നാം വേർതിരിച്ചറിയുകയില്ല. മനുഷ്യരെ മനുഷ്യരിൽ നിന്ന് വേർതിരിച്ച് ഞാൻ ലോകത്തിൽ ആരെയുംക്കാൾ കേമനാണ് എന്ന് പറയുകയുമില്ല. ജഗത്തിൽ ഈശ്വരനെയല്ലാതെ മറ്റൊന്നിനെയും കാണാതിരിക്കും വരെ ഈ തിന്മകൾ നമ്മെ വലയം ചെയ്യും. ഈ വ്യത്യാസമെല്ലാം നാം ഭാവിക്കുകയും ചെയ്യും. ഈശ്വരനിലാണ്, ചൈതന്യത്തിലാണ് നാം എല്ലാം ഒന്നായിരിക്കുന്നത്. അതിനാൽ എല്ലായിടത്തും നാം ഈശ്വരനെ കാണുന്നതുവരെ ഈ ഒരുമ ഏകത്വം നമുക്കുണ്ടായി വരില്ല. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേഹ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീരാമകൃഷ്ണായ സമർപ്പയാമി. ഓം.